കുഞ്ഞനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമുള്ള നാമത്തിൽ ഈ ടി വി പ്രോഗ്രാമിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ സന്ദേശം കേൾക്കുകയും നിങ്ങളുടേതായ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ, നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ ഞങ്ങളെ അറിയിക്കുകയും അനേക പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അടിയങ്ങളെ സഹായിച്ചു. ദൈവത്തിൻ്റെ എല്ലാ കൃപകൾക്കായിട്ടും കരുതലിനായിട്ടും നന്ദി അർപ്പിക്കുകയാണ്. നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വലിയ ഒരു പ്രതിസന്ധി, വലിയ ഒരു പ്രതികൂലത്തിന് നടുവിലൂടെയാണ് ഇന്ന് ലോകം മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ലോകരാജ്യങ്ങൾ ഈ മഹാമാരിയുടെ മുമ്പിൽ ഞെട്ടി വിറച്ച് നിൽക്കുകയാണ്. ലോക നേതാക്കന്മാർ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. സമ്പന്ന രാജ്യങ്ങൾ പോലും വളരെയധികം നഷ്ടങ്ങളുടെയും കോട്ടങ്ങളുടെയും മുൻപിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന അവസ്ഥ. നമ്മുടെ ദേശത്ത് സാധാരണക്കാരായ അനേകർ, ജോലി നഷ്ടപ്പെട്ടവർ, ബിസിനസ് നഷ്ടപ്പെട്ടവർ, അവരുടെ വരുമാന മാർഗത്തിൻ്റെ അകത്തൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ട് അതിൻ്റെ ദുഃഖങ്ങളും അതിൻ്റെ നെടുവീർപ്പുകളും അതിൻ്റെ ആകുലതകളുടെ നടുവിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഇനിയും ഈ ഒരു കൊറോണ കാലം കഴിഞ്ഞാൽ ഭാവി എന്തായി തീരുമെന്നുള്ള വലിയ ആശങ്കയിൽ, കുഞ്ഞുങ്ങളുടെയൊക്കെ വിദ്യാഭ്യാസമൊക്കെ നമുക്കറിയാമെന്ന് ഓൺലൈനിൽ കൂടെയാണ്. അവരുടെ അക്കാഡമിക്കൽ ഇയർ ഏത് അവസ്ഥയിലായി തീരുമെന്ന് ആ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് ആകുലതയുണ്ട്. എല്ലാത്തിനും ഒരു ശാശ്വത പരിഹാരം ലഭിക്കുന്നില്ല എന്നുള്ള ആശങ്ക ഗവൺമെൻറ് തലത്തിലുമൊക്കെ നിഴലിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഈ വചനം കേൾക്കുന്നത് എന്നുള്ളത് ദൈവമക്കൾ വളരെ കരുതലോടുകൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു പ്രതിസന്ധിയുടെ നടുവിൽ, ഈ ഒരു പ്രതികൂലത്തിന് നടുവിൽ ദൈവമുഖത്തേക്ക് നോക്കുക. കാരണം നമുക്കൊരാശ്വാസം ദൈവവചനത്തിൽ കൂടെയാണ്, നമുക്കൊരാശ്വാസം ലഭിക്കുന്നത് പ്രാർത്ഥനയിൽ കൂടെയാണ്. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചില ആൾക്കാർ ചോദിക്കുന്നു, ഇങ്ങനെയൊക്കെ ഒരു പ്രതികൂലത്തിന് നടുവിൽ എന്താണ് ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകാത്തത്, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എന്താണ് ഒരു മറുപടി ലഭിക്കാത്തത്? ഞാൻ വളരെ താഴ്മയോടെ, വളരെ വിനയത്തോടെ, ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ എനിക്ക് ദൈവം തന്ന പരിചയത്തിൽ നിന്നുകൊണ്ട്, എനിക്ക് ദൈവം തന്ന വചന ജ്ഞാനത്തിൽ നിന്നുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം. പ്രിയമുള്ളവരെ, വെല്ലുവിളിക്കുന്നവർക്ക് വേണ്ടി ഇറങ്ങി വരുന്നവനല്ല ദൈവം. നിലവിളിക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് ദൈവം. അപ്പം ആൾക്കാർ ചോദിക്കുന്നു, ഈ രോഗത്തിന് സൗഖ്യമില്ലേ? ഞാൻ നിങ്ങളോട് പറയാം, ഈ രോഗം ബാധിച്ചിട്ട് പ്രാർത്ഥിച്ച് ദൈവം സൗഖ്യം കൊടുത്ത് വിടുതൽ കൊടുത്ത് അനേക ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ രോഗം വന്നിട്ട് മറ്റു ചിലർ മരിച്ചുപോയില്ലേ? മരിച്ചുപോയി, അവർ പ്രാർത്ഥിച്ചില്ല, അവർ ദൈവത്തിൽ ആശ്രയിച്ചില്ല, അവർ ഒരു വെല്ലുവിളിയുടെ സ്വരത്തിൽ ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ, ദൈവം ഉണ്ടെങ്കിൽ ഒരത്ഭുതം നടക്കട്ടെ എന്നുള്ള കാഴ്ചപ്പാടോടുകൂടെ ഈ വിഷയത്തിൽ ചിന്തിച്ചാൽ ഒരിക്കലും ഒരു ദൈവപ്രവൃത്തി കാണാൻ കഴിയത്തില്ല. ഈ രോഗമെന്ന് ഏതെങ്കിലും വിധത്തിൽ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ അവരങ്ങനെ ചിന്തിച്ചെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഒരിക്കലും വെല്ലുവിളിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. കണ്ണുനീരോടെ നിലവിളിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം. ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഈ തിരുവചനത്തെ ദൈവം വാഴ്ത്തി നമുക്ക് അനുഗ്രഹിച്ച് നൽകി തരേണ്ടതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്തുവിട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വചനത്തിൽ കൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. ആഴമായ കർത്താവേ, ദൂതുകൾ ഈ വചനത്തിലും കൂടെ വെളിപ്പെട്ടു വരുവാൻ സഹായിക്കണം. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നാം ചില കാര്യങ്ങളൊക്കെ അനിഷ്ടമായത് അല്ലെങ്കിൽ അപ്രതീക്ഷിതമായത് എന്നുള്ള പദപ്രയോഗങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഞാൻ പറയാം, പ്രിയരെ, ദൈവത്തിൻ്റെ മുൻപിൽ അങ്ങനെ അനിഷ്ടമായതോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായതോ എന്നുള്ള വാക്കുകളൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വിഷയം ദൈവത്താൽ സംഭവിക്കുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. വചനം പറയുന്നു, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് പറയുന്നു, കർത്താവ് നമ്മളെ ഒരിക്കലും ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമല്ല. ശ്രദ്ധിച്ച് ഈ വചന ശുശ്രൂഷയിൽ അമ്മേ നിങ്ങൾ എന്നോടൊപ്പം സഞ്ചരിക്കുക, വളരെ പ്രാർത്ഥനയോടെ. ചൈനയിൽ വളരെ പ്രചാരമുള്ള ഒരു കഥ ഞാനിങ്ങനെ വായിച്ചു കേട്ടിട്ടുണ്ട്. അതായത്, ചൈനയുടെ അതിർത്തി പ്രദേശത്ത് ഒരു പാവപ്പെട്ട കർഷകനും തൻ്റെ ഭാര്യയും തൻ്റെ മകനും സന്തോഷമുള്ള ഒരു കുടുംബം, അവരിങ്ങനെ കൃഷിയൊക്കെ ചെയ്ത് ആ കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന പച്ചക്കറികളൊക്കെ ചന്തയിൽ കൊണ്ട് വിറ്റ് ഉപജീവിക്കുന്ന ഒരു കുടുംബം. അപ്പോൾ അദ്ദേഹം ഈ ചന്തയിൽ പച്ചക്കറികളൊക്കെ കൊണ്ട് കൊടുക്കുന്നത് തൻ്റെ കുതിര വണ്ടിയിലാണ്. അതിന് തനിക്കൊരു കുതിര ഉണ്ടായിരുന്നു. ഒരിക്കൽ തൻ്റെ ഈ കുതിരയെ കാണാതെ പോയി. അതിൻ്റെ തൊട്ടടുത്ത് വനപ്രദേശമാണ്. കുതിര ഇങ്ങനെ മേഞ്ഞ് മേഞ്ഞ് വനത്തിൽ കയറിയിട്ട് പിന്നെ അതിനെ കണ്ടില്ല. ഉടനെ ആ നാട്ടുകാരെല്ലാം ചെറിയൊരു കാര്യം വന്നാലും അവിടെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ, അവരെല്ലാം ഒരുമിച്ച് കൂടും. ഒരുമിച്ച് കൂടിയിട്ട് കർഷകനോട് പറഞ്ഞു, നിൻ്റെ ഉണ്ടായിരുന്നൊരു കുതിര നിനക്ക് നഷ്ടപ്പെട്ടു പോയി, നിനക്കിപ്പോൾ ബാഡ് ലക്കാണ്, കഷ്ടകാലമാണ്. അതുകൊണ്ട് കഷ്ടകാലമായതുകൊണ്ടാണ് നിൻ്റെ കുതിര നിനക്ക് നഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞിട്ട് ഒരു പരിഹാസത്തോടു കൂടെ അദ്ദേഹത്തോട് സംസാരിച്ചു. ഈ കർഷകൻ ഒരു ദൈവവിശ്വാസിയാണ്. അദ്ദേഹം ഇങ്ങനെ മറുപടി പറഞ്ഞു, ഗുഡ് ലക്ക് ഓർ ബാഡ് ലക്ക്, കഷ്ടകാലമാണോ നല്ല കാലമാണോ അത് ദൈവം അറിയുന്നു, ഞാൻ ദൈവത്തിൽ സമർപ്പിക്കുക. കാരണം അദ്ദേഹം ഒരു നല്ല ഉറച്ച വിശ്വാസിയാണ്. അല്പ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ നാടുവിട്ടുപോയ കുതിര അലഞ്ഞു തിരിഞ്ഞ് നടന്ന മറ്റ് ചില കുതിരകളെ കൂട്ടിക്കൊണ്ട് ഒരു 3-4 കുതിരയായിട്ട് തിരിച്ചു വന്നു. തനിക്ക് നഷ്ടപ്പെട്ടു പോയത് ഒരു കുതിരയാണ്, അതെവിടെയോ പോയിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടന്ന വേറെ കുറേ കുതിരകളുമായിട്ട് അത് തിരിച്ചു വന്നു. ഉടനെ ആ ഗ്രാമവാസികളെല്ലാം കൂടി, കാരണം ഒരു കുതിരയെ തന്നെ വാങ്ങാനായിട്ട് വില കൊടുക്കണം, ഇവന് ഫ്രീ ആയിട്ട് ഇപ്പോൾ ഇത്രയും കുതിരയെ കിട്ടിയിരിക്കുകയാണ്. അദ്ദേഹം കിട്ടിയ കുതിരയൊക്കെ അതിനെ കൂടൊക്കെ ഉണ്ടാക്കി അതിനെയൊക്കെ ഇങ്ങനെ സംരക്ഷിക്കുക. ഉടനെ ആൾക്കാരെല്ലാം ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞത് തിരിച്ചെടുത്തിരിക്കുന്നു, നിനക്കിപ്പോൾ ഗുഡ് ലക്കാണ്, നല്ല കാലമാണ്. കാരണം നിനക്കാകെ ഒരു കുതിര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം എത്ര കുതിരയാണ്, ഇത്രയും കുതിര നിനക്ക് കിട്ടിയില്ലേ, അതുകൊണ്ട് നിനക്കിപ്പോൾ നല്ല കാലമാണെന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ മറുപടി പറഞ്ഞു, ഗുഡ് ലക്ക് ഓർ ബാഡ് ലക്ക് ഗോഡ് നോസ്, ദൈവം അറിയുന്നു, ഞാൻ ദൈവത്തിൽ സമർപ്പിക്കുന്നു. അങ്ങനെ ഈ അലഞ്ഞു തിരിഞ്ഞ് മടങ്ങി വന്ന ഈ കുതിരകൾ ഇങ്ങനെ കൂട്ടി നിന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മകൻ ഒരു ഒരു 22 വയസ്സ് വരുന്ന മകൻ അദ്ദേഹത്തിനുണ്ട്. ഈ മെരിങ്ങാത്ത കുതിരയുടെ പുറത്ത് കയറി ഇവൻ സവാരി നടത്തി. അപ്പനവനെ വഴക്ക് പറഞ്ഞു, ഈ കുതിര ഒന്നും മെരുങ്ങാത്തതാണ്, ഇതിൻ്റെ പുറത്ത് കയറി സവാരി നടത്താൻ പാടില്ല. അത് കേൾക്കാതെ അവൻ കുതിര ഓടിച്ചു പോയി. വലിയൊരു കുഴിക്കകത്ത് കുതിര അവനെ കൊണ്ട് മറിച്ചിട്ടു. അവൻ്റെ ഒരു കാലും ഒരു കൈയും ഒക്കെ ഒടിഞ്ഞ് വല്ലാത്തൊരു പരുവത്തിലായി. കുതിരവണ്ടിയെ പോയി അവനെ താങ്ങിയെടുത്ത് വീട്ടിൽ കൊണ്ടുവന്നു. മരുന്നൊക്കെ വെച്ച് കെട്ടി. അവനിങ്ങനെ കട്ടിലേ കിടക്ക്, അനങ്ങാൻ പോലും വയ്യ. ഉടനെ ആ നാട്ടുകാരെല്ലാം ഒരുമിച്ച് കൂടി. പറഞ്ഞു, നിനക്ക് വീണ്ടും പാടിലക്കാണ്, അല്ലെങ്കിൽ നിന്റെ 22 വയസ്സുള്ള മകൻ ഈ കുതിരയുടെ പുറത്ത് കയറി ഇങ്ങനെ വീണ് കൈയും കാലും എല്ലാം ഒടിഞ്ഞ് നിന്നെ സഹായിക്കേണ്ട മകനല്ലേ, ഈ കിടപ്പവൻ കിടക്കുവോ, നിനക്ക് ബാഡ് ലക്കാണ്. അപ്പോഴും ഈ മനുഷ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഗുഡ് ലക്ക് ഓർ ബാഡ് ലക്ക് ഗോഡ് നോസ്. ദൈവം അറിയുന്നു, എൻ്റെ ജീവിതത്തിൻ്റെ കാര്യങ്ങളെല്ലാം ദൈവം അറിയുന്നു. ആ കാലഘട്ടത്തിൽ മറ്റേതോ ഒരു രാജ്യമായിട്ട് ചൈന യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. ആ യുദ്ധകാലങ്ങളിൽ ചൈനയ്ക്ക് പരാജയം നേരിട്ടപ്പോൾ ചുറ്റുപാടുകളിലുള്ള ഗ്രാമങ്ങളിൽ നിന്നും പട്ടണങ്ങളിൽ നിന്നും നിർബന്ധമായിട്ട് ആൾക്കാരെ, ചെറുപ്പക്കാരെ പട്ടാളത്തിൽ ചേർക്കാനായിട്ട് ഗവൺമെൻറ്റിൽ നിന്ന് ആൾ വന്നു. എല്ലാ വീട്ടിൽ നിന്നും ആരോഗ്യമുള്ള പുരുഷന്മാരെ, ചെറുപ്പക്കാർ പട്ടാളത്തിൽ ചേരണം. നിർബന്ധമായിട്ട് 1 വർഷത്തെ രാജ്യസേവനം ചെയ്യണം, ഗവൺമെൻറ് ഓർഡറാണ്. അങ്ങനെ ആ പ്രദേശത്ത് വന്നുള്ള ചെറുപ്പക്കാരെ മുഴുവനും നിർബന്ധമായിട്ട് പട്ടാളത്തിൽ ചേർത്തു. ഇവിടെ ഈ പാവപ്പെട്ട കർഷകൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവനാകെ ഒരു മകനേ ഉള്ളൂ, അവൻ കാലും കൈയെല്ലാം ഒടിഞ്ഞു കിടക്കുക. പട്ടാളക്കാർ പറഞ്ഞു, കാലും കൈ ഒടിഞ്ഞവനെ പട്ടാളത്തിൽ എന്തിനാ, അതുകൊണ്ട് ഇവനെ വേണ്ട. ആ വീട്ടിൽ ആ നാട്ടിലുള്ള മുഴുവൻ ചെറുപ്പക്കാരെയും അരിച്ചു പെറുക്കി കൊണ്ടുപോയി, ഇവനെ കൊണ്ടുപോയില്ല. ഉടനെ ആ നാട്ടുകാരെല്ലാം ഒരുമിച്ച് പിന്നെ അവൻ്റെ വീട്ടിൽ കൂടി. അവർ പറഞ്ഞു, നിന്റെ മകൻ്റെ കൈയും കാലും ഈ സമയത്ത് ഒടിഞ്ഞില്ലായിരുന്നെങ്കിൽ നിർബന്ധമായിട്ട് പട്ടാളത്തിൽ കൊണ്ടുപോയേനെ. കാരണം പട്ടാളത്തിൽ പോകുന്നവർ ജീവനോട് തിരിച്ചു വരും നമ്മുടെ ഉറപ്പൊന്നുമില്ല. യുദ്ധത്തിനാണ് കൊണ്ടുപോകുന്നത്, ചിലപ്പോൾ മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഇപ്പം നിനക്ക് ഗുഡ് ലക്കാണ്. ആ മനുഷ്യൻ അപ്പോഴും നിറകണ്ണുകളോടെ പറഞ്ഞു, ഗുഡ് ലക്ക് ഓർ ബാഡ് ലക്ക് ഗോഡ് നോസ്. ഹല്ലേലൂയ. ഞാൻ പറയാം, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു. ദൈവമറിയാതെ എത്ര പേർക്ക് ആ കർഷകനെ പോലെ പറയുവാൻ കഴിയും, എൻ്റെ ദൈവമറിയാതെ എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിക്കുകയില്ല. ഇരമ്യാവിൻ്റെ ജീവിതത്തിൽ ഇരമ്യാവിനെ ദൈവം പഠിപ്പിച്ചൊരു പാഠം ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ 2 തൊട്ട് താഴോട്ടുള്ള തിരുവചന ഭാഗത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു കുശവന്റെ വീട്ടിലേക്ക് പ്രവാചകനെ ദൈവം കൊണ്ടുപോയി. അതായത് ഇരമ്യാ പ്രവാചകൻ ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ യഹൂദയിലെ മാറി മാറി വന്ന ചഞ്ചല ഹൃദയന്മാരായ 5 രാജാക്കന്മാരുടെ ആ കാലഘട്ടത്തിൽ ശുശ്രൂഷ ഏറ്റെടുക്കേണ്ടി വന്ന പ്രവാചകനാണ് ഇരമ്യാ പ്രവാചകൻ. അതായത് ആത്മീയ താൽപ്പര്യങ്ങൾ നഷ്ടപ്പെട്ട ജനത്തിൻ്റെ ഇടയിൽ 40 വർഷം നിഷേധാത്മകമായ ചിന്താഗതിയുള്ള ആൾക്കാരുടെ ഇടയിൽ 40 വർഷം ആ പ്രവാചക ദൗത്യം താൻ നിർവഹിക്കേണ്ടി വന്നു. ആദ്യ നിമിത്തം ജീവിതത്തിൽ ക്ഷീണിച്ച് തൻ്റെ മാനസികമായ നിലയെല്ലാം മറ്റൊരവസ്ഥയിലായി ആ ദൗത്യത്തോട് തന്നെ തനിക്ക് ഉത്തരവാദിത്തമില്ലാത്ത, അല്ലെങ്കിൽ തനിക്കത് ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ കഴിയത്തില്ല എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് പ്രവാചകൻ കടന്നു വന്നപ്പോൾ പ്രവാചകനെ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ആഴം എന്താണെന്ന് പഠിപ്പിക്കുവാൻ, ദൈവത്തിൻ്റെ പ്ലാൻ എന്താണെന്ന് പഠിപ്പിക്കുവാൻ ദൈവം കുശവന്റെ വീട്ടിലേക്ക് ആനയിക്കുകയാണ്. ഈ ക്ഷീണിച്ചിരിക്കുന്ന പ്രവാചകനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം, ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് പ്രവാചകനെ ഗ്രഹിപ്പിക്കണം. അമേൻ, ഇതാണ് അമേൻ ദൈവത്തിൻ്റെ പദ്ധതി. അങ്ങനെ അവിടെ യിരെമ്യാവ് ചെന്നപ്പോൾ താൻ കണ്ട കാഴ്ച ആർക്കും പ്രയോജനപ്പെടില്ല എന്ന് കരുതുന്ന കളിമണ്ണ്, അത് കുശവൻ ആ കളിമണ്ണ് ശേഖരിക്കുകയാണ്. വിദഗ്ധനായ കുശവൻ തൻ്റെ കരവിരുത് ആ കളിമണ്ണിൽ പ്രദർശിപ്പിക്കുന്നു. അത് ചക്രത്തിൽ കയറ്റിയിട്ട് ആ കളിമണ്ണിനെ രൂപാന്തരപ്പെടുത്തുന്നു. മറ്റൊരു കാഴ്ച, ഇങ്ങനെ വ്യത്യസ്തമായ 3 വിധ കാഴ്ചകൾ പ്രവാചകൻ അവിടെ കാണുകയാണ്. ഒന്നാമത് കണ്ടത് വിദഗ്ധനായ കുശവൻ, അതായത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ശരിയായ ഒരു പഠനം നമ്മൾ നടത്തിയാൽ ബാഹ്യമായ സഹാനുഭൂതികളൊന്നും ഇല്ലാതെ കഠിനമായി ആ മണ്ണ് കുശവൻ ചവിട്ടി കുഴയ്ക്കുന്നത് പോലെ തൻ്റെ ഹിതപ്രകാരം സകലത്തെയും രൂപാന്തരപ്പെടുത്തുന്ന സർവശക്തനായ ദൈവത്തെയാണ് പ്രവാചകൻ അവിടെ കണ്ടത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരോടൊക്കെയോ ഈ വചനത്തിൽ കൂടെ ആഴമായ ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ചില കഷ്ടങ്ങൾ വരുന്നത്, നമ്മുടെ ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ വരുന്നത്, ചിലർ നമ്മളെ വിട്ട് അകന്നു പോകുന്നത്, ചില സാമ്പത്തികമായ പ്രതിസന്ധികളുടെ നടുവിൽ നമ്മളായിപ്പോകുന്നത്, ചില സ്ഥാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുന്നത്, എന്നുവേണ്ട ചെറുതും വലുതുമായ നിരവധി അനവധി പ്രതിസന്ധികളുടെ പ്രതികൂലങ്ങളുടെ നടുവിലൂടെ നാം യാത്ര ചെയ്യേണ്ടി വരുന്നത് ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്തുവാൻ, നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തുവാൻ, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമ്മളെ ഒന്നാക്കി തീർക്കുവാൻ. ആമേൻ. സകലവും തൻ്റെ ഹിതത്തിനനുസരിച്ച് ഹല്ലേലൂയ അവൻ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത് പ്രവാചകൻ അവിടെ കണ്ട കാഴ്ച രൂപഭംഗിയില്ലാത്ത കളിമണ്ണ. എന്താണ്? അതായത് സ്വന്തം കഴിവുകളിലും സ്വന്തം പോരായ്മകളിലും നിരാശപ്പെടുകയാണ്. എനിക്ക് ഇത് ചെയ്യാനുള്ള കഴിവില്ല, എനിക്ക് പ്രാപ്തിയില്ല, മറ്റുള്ള ആൾക്കാരൊക്കെ പല നിലകളിൽ പ്രയോജനപ്പെടുന്നു, എനിക്കങ്ങനൊന്നും ആയിത്തീരാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവർ നിരാശപ്പെടുകയാണ്. കളിമണ്ണ് നിരാശപ്പെടുമ്പോൾ ആ കളിമണ്ണിൻ്റെ അകത്തുള്ള സാധ്യതകളെ കുശവൻ പ്രയോജനപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ഈ വചനം കേൾക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി എനിക്ക് കഴിവില്ല, അല്ലെങ്കിൽ എനിക്ക് പ്രാപ്തിയില്ല, എന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല എന്ന് വിചാരിച്ച് നീ നിരാശപ്പെടുന്നുണ്ടെങ്കിൽ അനേക സാധ്യതകൾ നിന്റെ അകത്ത് ദൈവം വെച്ചിട്ടുണ്ട്. ഞാനൊരു കൊച്ചുദാഹരണം പറയാം. ഉദാഹരണം ചെറുതാണെങ്കിലും ആശയം വലുതാണ്. ദൈവം നിലത്തെ പൊടി എടുത്ത് കുഴച്ച് അവൻ ഒരു മനുഷ്യന്റെ രൂപമുണ്ടാക്കി. ഈ നിലത്തെ പൊടി ദൈവം എടുത്തെന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ആശയം ഞാൻ പറയാം. ആ പൊടി ഞാനാ, ആ പൊടി നീയാ, ആ പൊടി തന്നെയാണ് ഹമേൻ പ്രസംഗകരുടെ പ്രഭുവായിരിക്കുന്ന സ്പർജൻ. ആ പൊടി തന്നെയാണ് ബില്ലി ഗ്രഹാം, ആ പൊടി തന്നെയാണ് റെയ്നാഡ് ബോങ്കെ, ആ പൊടി തന്നെയാണ് മോറിൽ സെറില്ലോ, ആ പൊടി തന്നെയാണ് അമൻ ബെൻഹിൻ, ആ പൊടി തന്നെയാണ് ജോൺ ഓസ്റ്റിൻ, ആ പൊടി തന്നെയാണ് പാസ്റ്റർ ക്രിസ്, ആ പൊടി തന്നെയാണ് ഹമേൻ പാസ്റ്റർ ജോഷുവ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പ്രയോജനമില്ലെന്ന് നീ പറയുമ്പോൾ, പ്രയോജനമില്ലെന്ന് ഞാൻ പറയുമ്പോൾ, ഹല്ലേലൂയ ദൈവത്തിന്റെ പൈതലേ, സാധ്യതകളുണ്ട് അതിൻ്റെ അകത്ത്, അതിൻ്റെ അകത്ത് സാധ്യതകളുണ്ട്. ലോകത്തെ കീഴ്മേൽ മറിക്കാൻ അവൻ പ്രാപ്തിയുള്ള ശക്തിയുള്ള അവൻ പൊടിയാണ് അവൻ്റെ കയ്യിലിരിക്കുന്നത്. അവൻ എത്ര പേര് അവൻ അതൊന്ന് മനസ്സിലാക്കും, എത്ര പേര് ഹല്ലേലൂയ ദൈവത്തിൻ്റെ കരങ്ങളിൽ അതിനനുസരിച്ചൊന്ന് ഏൽപ്പിച്ചു കൊടുക്കും. 100 പേരുള്ള ഒരു സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരു കർത്തൃഭൃത്യനാണ് റെയ്നാഡ് ബോങ്കെ. ആ റെയ്നാഡ് ബോങ്കെ ഹമേൻ സ്തോത്രം, ആഫ്രിക്കയുടെ 60% ഹമേൻ ദൈവം തൻ്റെ കരങ്ങളിൽ ഹമേൻ വിട്ടുകൊടുത്തെങ്കിൽ ദൈവത്തിൻ്റെ പേരിലെ ഭൂഖണ്ഡങ്ങളെ ഇളക്കി മറിക്കുവാൻ കഴിയുന്ന അസാധാരണമായ ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ പ്രവൃത്തി എന്നിൽ കൂടെ നിന്നിൽ കൂടെ ചെയ്തെടുക്കാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവത്തിന് കഴിയുമെന്ന് ഹമേൻ സ്തോത്രം. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവ് ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാ. അമേൻ നിന്റെ ജീവിതത്തിൻ്റെ സാധ്യതകളെ അമേൻ ദൈവം പ്രയോജനപ്പെടുത്തുവാൻ പോകുകയാ. കൊള്ളത്തില്ലെന്ന് പറയരുത്, കഴിവില്ലെന്ന് പറയരുത്. അമേൻ സ്തോത്രം, ഒറ്റ പ്രാർത്ഥന നീ പ്രാർത്ഥിക്ക, എന്നെ ഉപയോഗിക്കണമേ കർത്താവേ, എന്നെ ഉപയോഗിക്കുവാൻ നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് എന്നെ ഉപയോഗിക്കണമെന്ന് ആരോ ദൈവത്തോട് പ്രാർത്ഥിക്കും. ആ വ്യക്തിയെ തൻ്റെ കരങ്ങളിൽ അവൻ ഉപയോഗിക്കുവാൻ നിന്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന അവൻ ഒരു ദൈവ കൃപ, ഒരു ദൈവിക അഭിഷേകം അവൻ ഇന്നത്തെ ദൂതിൻ്റെ അകത്തുകൂടെ എത്ര പേർക്ക് അത് പ്രാപിച്ചെടുക്കാൻ കഴിയും? ഞാൻ മുൻപോട്ട് പോകാം. 3-ാമതായിട്ട് പ്രവാചകൻ അവിടെ കണ്ടത് രൂപാന്തരപ്പെടുത്തുന്ന ഒരു ചക്രത്തെയാണ്. 1 വിദഗ്ധനായ കുശവൻ, 2 രൂപഭംഗി ഒന്നുമില്ലാത്ത കളിമണ്ണ്, 3 അവൻ സകലത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു ചക്രം. ഞാൻ നിങ്ങളോട് പറയാം, ജീവിതത്തിൽ മാറി മാറി വരുന്ന സാഹചര്യങ്ങളാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന ചക്രങ്ങൾ. ഹല്ലേലൂയ. എല്ലാവരും ഒരേ നിലയിൽ ദൈവകൃപയിൽ വന്നവരല്ലല്ലോ. വ്യത്യസ്തമായ ചക്രങ്ങളിൽ വെച്ച് ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്തി. എപ്പോഴും നമ്മൾ ചിന്തിക്കണം, കല ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടോ? കുശവന്റെ വീട്ടിൽ നിങ്ങൾ പോയിട്ടുണ്ടോ? പോയിട്ടില്ലെങ്കിൽ പോകണമെന്നാണ് ഞാൻ പറയുന്നത്. പോയി നോക്കുന്നത്, ഞാൻ മാർത്താണ്ഡത്തൊക്കെ പോയി നോക്കുന്നത് കണ്ടിട്ടുണ്ട്. അമേ അവർ കല ഉണ്ടാക്കാൻ വേണ്ടി ചക്രത്തെ വെച്ചിങ്ങനെ കറക്കും. എത്ര ഏകത്തിൽ ആ പാത്രം കറങ്ങിയാലും കലമിരിക്കുന്നത്, പാത്രമിരിക്കുന്നത് കുശവന്റെ കയ്യിലാണ്. സാഹചര്യങ്ങൾ എത്ര വേഗത്തിൽ കറങ്ങിയാലും നീയാകുന്ന പാത്രം ഇരിക്കുന്നത് ആ നല്ല കുശവനാകുന്ന കർത്താവിന്റെ കയ്യിലാണ്. ഹല്ലേലൂയ. തെറിച്ചൊന്ന് പോകുന്നോർത്ത് നീ ഭാരപ്പെടണ്ട. ആമേൻ. ഉള്ളം കരങ്ങളിൽ അവൻ നിന്നെ വഹിച്ചിരിക്കുക. സാഹചര്യങ്ങളാകുന്ന ചക്രം അത് ഇത്ര വേഗത്തിൽ കറങ്ങിയാലും, എത്ര വേഗത്തിൽ ചക്രം കറങ്ങിക്കോട്ടെ, ഇരിക്കുന്നവന്റെ കയ്യിലാ, ഇരിക്കുന്നവന്റെ കയ്യിലാ. ഹല്ലേലൂയ. വാഴ്ത്തപ്പെട്ടവന്റെ കരങ്ങളിൽ ഇരുന്ന് ആമേൻ സ്തോത്രം നുറങ്ങുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന അനുഭവങ്ങൾ ഓർത്ത് ആമേൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. എത്ര പേർക്ക് വിശ്വാസമാണ്, എത്ര പേർക്ക് ഉറപ്പുണ്ട്. ആമേൻ. പ്രതികൂലങ്ങൾ വരട്ടെ, പ്രതിസന്ധികൾ വരട്ടെ, കഷ്ടങ്ങൾ വരട്ടെ, നഷ്ടങ്ങൾ വരട്ടെ, വീഴ്ചകൾ വരട്ടെ, താഴ്ചകൾ വരട്ടെ, രോഗം വരട്ടെ. ആമേൻ. ആ ആണിപ്പാടുള്ള കൈക്കകത്താണ് ഞാൻ ഇരിക്കുന്നത്. ആ എന്നെ വാഴ്ത്തിയവൻ്റെ കൈക്കകത്താണ് ഞാൻ ഇരിക്കുന്നത്. എനിക്കൊരു ദോഷം വരുത്തില്ല, എനിക്കൊരു പ്രശ്നം വരുത്തില്ല. ആമേൻ. എന്നെ ഉള്ളം കരങ്ങളിൽ വഹിക്കുന്ന ഒരു നല്ല ദൈവം എനിക്കുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾക്ക് ആമേൻ ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. ആമേൻ. എൻ്റെ വാക്കുകൾ ഞാനിവിടെ ആമേൻ ഉപസംഹരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പേരിലെ എല്ലാ പ്രതിസന്ധിക്കകത്തും ഒളിച്ചിരിക്കുന്ന ആമേൻ ദൈവത്തിൻ്റെ വിടുതൽ നമുക്ക് കാണാൻ കഴിയണം. എല്ലാ പ്രതികൂലത്തിൻ്റെ അകത്തും മറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതി. ചെങ്കടൽ തീരത്ത് ഇസ്രായേൽ മക്കൾ നിൽക്കുമ്പോൾ ശക്തമായൊരു കിഴക്കൻ കാറ്റ് അടിച്ചു. അവർ വിചാരിച്ചു ഇതോടുകൂടെ എല്ലാം അവസാനിച്ചെന്നില്ല. ചെങ്കടലിന് നടുവിൽ കൂടെ ചെങ്കൽ പാത ഒരുക്കാനുള്ള കാറ്റാണത്. ഹല്ലേലൂയ. ആമേൻ. പെട്ടകത്തിന് നേരെ ശക്തമായ കാറ്റടിച്ചു. പെട്ടകം ആടി ഉലഞ്ഞു. പെട്ടകത്തിന് പുറത്ത് ന്യായവിധി നടന്നുകൊണ്ടിരിക്കുക. ആമേൻ. ദൈവത്തിന് പേരിലെ പാപത്തിൽ അനേകർ മുങ്ങിത്താണുകൊണ്ടിരിക്കുകയാണ്. പെട്ടകത്തിൽ കാറ്റടിച്ചപ്പോൾ പെട്ടകത്തിനകത്തിരുന്നവർ വിചാരിച്ചു പെട്ടകം തകരാൻ പോവാനില്ല. അത് അരരാത്ത് പർവ്വതത്തിൽ പെട്ടകത്തെ ഉറപ്പിക്കാനുള്ള കാറ്റായിരുന്നു. ആ കാറ്റടിച്ച് പെട്ടകം അരരാത്ത് പർവ്വതത്തിൽ കൊണ്ടുപോയി. ചില കാറ്റടിക്കുന്നത് നിന്നെ ഇളക്കി മറിച്ച് നശിപ്പിക്കാനല്ല, ചില സ്ഥലത്ത് കൊണ്ട് നിന്നെ ഉറപ്പിക്കാനാണ്. എത്ര പേർ ആമേൻ പറയും? എത്ര പേർ ദൈവത്തെ സ്തുതിക്കും? ഹല്ലേലൂയ. കാറ്റടിച്ചു കൊണ്ടിരിക്കുക. ചില വീട്ടിൽ, ഓ, ചില ശുശ്രൂഷയിൽ കാറ്റടിച്ചു കൊണ്ടിരിക്കുക. ആമേൻ. ചില സഭയ്ക്കകത്ത് ആ കാറ്റടിക്കുന്നുണ്ട്. ആമേൻ. സ്തോത്രം. ചില പ്രദേശങ്ങളിൽ ദൈവസഭയോടുള്ള ബന്ധത്തിൽ കാറ്റടിക്കുന്നുണ്ട്. ആമേൻ. ഇളക്കി പറിച്ച് കളയാനല്ല. ആമേൻ. സ്തോത്രം. ദൈവത്തിൻ്റെ സുരക്ഷിതമായ ഏതോ ഒരു സ്ഥലത്ത് നിന്നെ കൊണ്ട് ഉറപ്പിക്കാൻ. ഓ, രക്തത്താൽ ജയം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. എല്ലാം നഷ്ടപ്പെട്ട് തകർന്നിരിക്കുമ്പോഴും ആമേൻ ചില വചനങ്ങൾ ആഴത്തിൽ ആത്മാവ് ഇടപെടുകയും ദൈവമക്കളെ മരുഭൂമിയിൽ കൂടാരമടിച്ച് പാർക്കുമ്പോഴും ശക്തമായൊരു കാറ്റ്. അവർ വിചാരി കൂടാരത്തിൻ്റെ കുറ്റി ഊരിപ്പോകും. ഇല്ല, കൂടാരത്തിൻ്റെ കുറ്റി ഊരാനുള്ള കാറ്റല്ല. സ്തോത്രം. നിന്റെ തലമുറകൾക്ക് കാടപ്പക്ഷിയെ കൊണ്ടുവന്ന കാറ്റാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പൈതലേ, ഈ ദിവസങ്ങളിൽ ആമേൻ പ്രതികൂലത്തിൻ്റെ അകത്ത്, പ്രതിസന്ധിക്കകത്ത് തൻ്റെ ജനത്തിനു വേണ്ടി ദൈവത്തിൻ്റെ കരുതലുകൾ വെളിപ്പെടുത്തി അവരെ അനുഗ്രഹിക്കുന്ന ആമേൻ സ്തോത്രം ദൈവത്തിൻ്റെ പദ്ധതികൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥാപിതാവേ, നല്ല നിമിഷത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞങ്ങളെ കേൾപ്പിച്ചതിൻ്റെ വചനത്തിനായി നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എല്ലാ പദ്ധതികൾക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ ദൂത് അനേകരുടെ ഹൃദയത്തിൻ്റെ അകത്ത് ആഴമായി പതിയട്ടെ. ഒരു വലിയ ദൈവപ്രവൃത്തി ഇതിലൂടെ വെളിപ്പെട്ടു വരുവാൻ കർത്താവെ അങ്ങേടയാക്കി തീർക്കണം. സകല മഹത്വം തരുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. ആമേൻ. പ്രാർത്ഥന ആവശ്യമുള്ളവർ ഞങ്ങളെ വിളിക്കുവാൻ മറന്നു പോകരുത്. ആമേൻ. ഡിവൈൻ സെൻറ്റർ, ആമേൻ, കരകുളം, ആമേൻ, ആ പ്രയർ സെല്ലിൻ്റെ നമ്പറാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുവാൻ കഴിയുന്നത്. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.